എന്താ വിശേഷം? അപ്പാ അറിഞ്ഞില്ലേ? കറുത്ത തിരിച്ചടിയിൽ മുഖം നഷ്ടമായി മുഖ്യമന്ത്രി പിണറായി വിജയനും CPM. ഇങ്ങനെ ഒരു വിധിയെഴുത്ത് ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? സംസ്ഥാനത്തെ ശക്തമായ ഭരണവിരുദ്ധ വികാരണത്തിന് അടിവരയിടുന്നതായി തെരഞ്ഞെടുപ്പ് ഫലം. തെരഞ്ഞെടുപ്പിൽ എന്തായാലും ജയിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പല വെല്ലുവിളികളും നടത്തിയതാ. എവിടെ നിന്ന് തിരുത്തും എങ്ങനെ തിരുത്തും എന്നറിയാതെ അന്തം വിട്ടു നിൽക്കുകയാണ് പാർട്ടിയും സർക്കാരും. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല? ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനുള്ളതല്ലേ? അതല്ലേ പ്രധാനമായിട്ടും നോക്കുക. എന്തോന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നിട്ട് അതേപോലെ ചോദിക്കാൻ നിൽക്കലാണോ നിങ്ങൾ? എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ക്യാമറ പൊക്കി പിടിച്ചോണ്ട് വന്നോളൂ. നിങ്ങളെ കൊണ്ടൊക്കെ ജീവിക്കാൻ വയ്യാതെ കേട്ടോ. നിങ്ങളൊരു സ്വയബുദ്ധി ചെലവഴിക്കണ്ടേ? നിങ്ങൾ സ്വയബുദ്ധി ചെലവഴിച്ചാൽ ഇത് കേരള സംസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ വിലയിരുത്താനുള്ള തെരഞ്ഞെടുപ്പാണ്, രാജ്യത്തിന്റെ പ്രവർത്തനത്തെ വിലയിരുത്താനുള്ളത്. ഇതൊക്കെയല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്? വെറുതെയല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചത്. കഴിഞ്ഞ തവണ 19 സീറ്റും വൃത്തിയായി തോറ്റപ്പോൾ പഴി പറയാൻ ശബരിമല പ്രശ്നവും രാഹുൽ ഫാക്ടറും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത്തവണ 8 വർഷത്തെ ഭരണം മാത്രമാണ് ജനങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കും നേരെ ഉയർന്ന മാസപ്പടി ആരോപണം പ്രചാരണത്തിലുടനീളം ഇടതുമുന്നണിയെ പ്രതിരോധത്തിലാക്കി. 14-ാമത്തെ വയസ്സിൽ നാട്ടില് അയലത്തെ അമ്മിണിച്ചേച്ചിയുടെ മാലയും വളയും അടിച്ചോണ്ട് മുങ്ങി അന്ന് തുടങ്ങിയതാണ് ഈ തൊഴില്. മുഖ്യമന്ത്രിയും മകളും മരുമകൻ മന്ത്രിയും ചേർന്ന കുടുംബാധിപത്യമാണെന്ന ആക്ഷേപം പ്രതിപക്ഷം വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തു. സാമ്പത്തിക പ്രതിസന്ധിയിൽ ക്ഷേമ പെൻഷനും ശമ്പളവും ആനുകൂല്യങ്ങളും എല്ലാം മുടങ്ങിയതോടെ ജനരോഷം കടുത്തു. എട്ടു വർഷം ഭരിച്ച ശേഷമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിക്ക് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി ഇറങ്ങിയത് ജനങ്ങൾ നിഷ്കരണം തള്ളിക്കളഞ്ഞു. അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. അപ്പൊ ഞാൻ പോട്ടെ. ഇതോ എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ആ ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്.